തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം പ്രിയമുള്ള സഹോദരങ്ങളെ, ദേവാലയത്തിലിരുന്ന് പഠിപ്പിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നുണ്ട്. അവനോട് പറയും, ഇവൾ മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവളാണ്, നീ എന്തു പറയുന്നു? ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ നിലത്ത് കുനിഞ്ഞിരിക്കുന്ന ഈശോ അവസാനം എഴുന്നേറ്റ് അവരോട് ഇങ്ങനെ പറയും, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. ഒരാൾ പോലും അവശേഷിക്കാതെ എല്ലാവരും താന്താങ്ങളുടെ വീടുകളിലേക്ക് പോയി. അവസാനമാകുമ്പോൾ യേശു അവളോടും ഒരു വാക്ക് പറയും, മേലിൽ പാപം ചെയ്യരുത്. ഇതിൻ്റെ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇനി നീ പാപം ചെയ്യരുതെന്നും ഇനി നീ നന്മ ചെയ്യണമെന്നും. എല്ലാ മനുഷ്യരും തിന്മയുടെ സാധ്യത മാത്രം അവളിൽ കാണുമ്പോൾ നന്മയുടെ ഏറ്റവും വലിയൊരു സാധ്യത ഈശോ അവളിൽ കണ്ടെത്തുന്നുണ്ട്. മരിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഉള്ളിൽ ജീവിക്കാനുള്ള ഒരു സാധ്യത ഇനിയും കിടപ്പുണ്ടെന്ന് ഈശോ അവൾക്കും ആ ജനക്കൂട്ടത്തിനും വെളിപ്പെടുത്തുകയാണിവിടെ. വ്യത്യസ്തമായൊരു കണ്ണോടുകൂടെ എല്ലാറ്റിനെയും നോക്കിക്കണ്ട ക്രിസ്തു വ്യഭിചാരിണിയുടെ ഉള്ളിലെ നന്മയെ കണ്ടെത്തി. ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന ഈശോയുടെ പാദം കഴുകുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കും. അവൻ്റെ പാദം കഴുകുന്ന സ്ത്രീയെക്കുറിച്ച് ശിമയോൻ ഇങ്ങനെ ചിന്തിക്കും, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനായിരുന്നെങ്കിൽ തൻ്റെ പാദം കഴുകുന്ന സ്ത്രീ ആരായിരുന്നു എന്ന് തിരിച്ചറിയുമെന്ന്. അവൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ ക്രിസ്തു പറയും, അവൾ എന്നെ കൂടുതൽ സ്നേഹിച്ചുവെന്ന്. പാപിനിയെന്ന് ശിമയോൻ കണ്ട സ്ത്രീയെ ക്രിസ്തു കണ്ടത് കൂടുതൽ സ്നേഹിച്ചവളെന്ന്, ഉള്ളിൽ സ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ ഉറവ കണ്ടെത്തിയ ക്രിസ്തു അവൾ കൂടുതൽ സ്നേഹിക്കുന്നവളാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. വ്യത്യസ്തമായ കണ്ണോടെ നോക്കിയ ക്രിസ്തു എല്ലാവരിലും കണ്ടെത്തിയത് നന്മയുടെ അംശം മാത്രമായിരുന്നു. എല്ലാ തിന്മകൾക്കിടയിലും ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അനേകം നന്മകളുണ്ട്. നന്മ കാണാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തു ദേവാലയത്തിലിരുന്ന് പഠിപ്പിക്കുമ്പോൾ അവൻ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതുമ്പോൾ ദൈവത്തോട് ആലോചിക്കുകയായിരുന്നു, എന്ത് നന്മയാണ് ഞാൻ പറയേണ്ടതെന്ന്. അവൻ്റെ പാദം കഴുകുമ്പോഴും അവൻ ചിന്തിക്കുകയായിരുന്നു, എന്ത് നന്മയാണ് ഇവളെക്കുറിച്ച് ഞാൻ പറയേണ്ടതെന്ന്. കാണുന്നതിലെല്ലാം നന്മ കാണാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.